കഴിഞ്ഞ വീഡിയോയിൽ ഈ സാസവികൾ ഗണേശൻ നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നേരെ പോകണത് ഇപ്പോൾ ഹേമകുട്ട ഹില്ലിലേക്കാണ് പോകണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി ഞാൻ പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യം മാത്രമല്ല, ഒരു തീർത്ഥാടക സ്ഥലം കൂടിയാണ്. ഹിന്ദുമത വിശ്വാസ പ്രകാരം നമുക്ക് നാല് യുഗങ്ങളുണ്ട്. ഒന്ന് കൃതയുഗം, പിന്നെ ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ നാല് യുഗങ്ങളിലും ഈ സ്ഥലത്തിനെ പറ്റി നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ നാല് യുഗങ്ങളിലും ഈ സ്ഥലത്തിന് വേറെ വേറെ പേരാണ് ഉള്ളത്. ഞാൻ വന്ന വഴിയാണ് കാണുന്നത് കേട്ടോ. നേരെ അവിടുന്ന് കയറി സാസുകളി ഗണേശ കണ്ടു, ഡയറക്റ്റ് ഇങ്ങോട്ട് കയറി. പിന്നെ ഇവിടുന്ന് ഈ സൈഡിലേക്ക് കയറുമ്പോൾ തന്നെ കാണാം ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു കൊത്തി വെച്ചൊരു സംഭവം കാണിച്ചെടുത്തു. മഹാവിഷ്ണു പിന്നെ ദേവി തിരിക്കുന്ന അതിൻ്റെ സൈഡിലായിട്ട്. ഹേമകുട ഹില്ലിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടാ. ഈ റൂട്ട് തന്നെയാണ് വിരൂപാക്ഷ ടെമ്പിളിലേക്ക് പോകാനുള്ള റൂട്ടും. ഈ കൊത്തിവേശികളില് കാലഭൈരവന്റെ ശില്പാട്ട. കാലഭൈരവ എന്ന് പറഞ്ഞാൽ ശിവൻ, ശിവന്റെ വേറെ രൂപമാണ് കാലഭൈരവൻ. പിന്നെ എന്റെ സൈഡിലായിട്ട് ഈ കാണുന്ന ട്രേഡേഴ്സിനാണ്. അത് അന്നത്തെ കാലത്ത് വിജയനഗരം വന്നിട്ടുള്ള അറബികളാണ് ഈ കാണുന്നത് കേട്ടോ. അവരെ കോസ്റ്റ്യൂം കണ്ടാണ് അറിയാം. ഞാനതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലായിട്ട് ഇനി വേറെ സംഭവങ്ങൾ കാണിക്കാനായിട്ടൊന്നും കാണില്ല. ഇവിടെ കാണുമ്പോൾ ഒരു വലിയൊരു പാറയുടെ പകുതി ഭാഗം മുറിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് അന്നത്തെ കാലത്തെ ടെക്നോളജി വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ സൈഡിൽ നോക്കിയാൽ 2 ഇഞ്ച് 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഓരോ ഹോളുകൾ കാണാം. നാല് യുഗങ്ങളുടെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിലെ കൃതയുഗത്തിൽ ശിവൻ ഇവിടെയാണ് തപസ് അനുഷ്ഠിച്ചതും പാർവതി ദേവിയുടെ കല്യാണം കഴിച്ചതും ഈ കാണുന്ന ഹേമകുട്ട പർവ്വതത്തിലാണ് കേട്ടോ. ശിവന്റെ തപസ് മുടക്കാൻ വേണ്ടി വന്ന കാമദേവനെ തൃക്കണ്ണു തുറന്നിട്ട് ഭസ്മമാക്കിയതും ഈ കാണുന്ന ഈ ഹേമകുട്ട പർവ്വതത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാം ശാസ്ത്രീയ കളു ഗണേശും പിന്നെ കൃഷ്ണ ടെമ്പിളും. പിന്നെ ആ കാണുന്ന മലയുടെ പേര് മാതംഗ ഹില്ലിട്ടാ. മാതംഗ പോയി തപസിരുന്ന മലയാണ് കാണുന്നത്. ഇവിടുത്തെ മെയിൻ ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ.
പിന്നെ ഇവിടെ കടക്കുമ്പോൾ തന്നെ ഇതുപോലെ ശിവലിംഗങ്ങൾ കുറെ കാണാൻ പറ്റും. ചെറുത് ചെറുതായിട്ട് തന്നെ 3, 5 അങ്ങനെ പല നമ്പറിലും ശിവലിംഗങ്ങൾ ഇവിടെ കാണാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടൊന്നുമില്ല. ശാസനങ്ങളാണ് ഹേമഗുഡ ഹിൽസ് ഉള്ള ടെമ്പിൾസ് ഒക്കെ ആയത് രാജാവാണ് കെട്ടിയത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു കുളവും കാണാട്ടോ. ഈ കുളത്തിന്റെ പേര് പാപം മോക്ഷ തീർത്ഥ എന്നാണ്. അതിനോട് ചേർന്നിട്ടുള്ള ഈ ടെമ്പിളിന്റെ പേര് മൂല വിരൂപാക്ഷ. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ പമ്പ പുരാണത്തില് സപ്ത ഋഷികൾ തപസിരുന്ന ഒരു സ്ഥലമാണിത്. കാണാണ് വിരൂപാക്ഷ ടെമ്പിൾ കോംപ്ലക്സ്. കൃതയുഗത്തിൽ ഈ സ്ഥലത്തിന്റെ പേര് പമ്പാക്ഷേത്രം എന്നായിരുന്നു. പിന്നെ ഇവിടെ ശിവനിവിടെ തപസ് അനുഷ്ഠിച്ചുള്ള കാര്യമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ത്രേതായുഗത്തിലേക്ക് കടക്കാം. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ലക്ഷ്മണൻ. കൃതയുഗത്തിൽ ഹംപി അറിയപ്പെട്ടിരുന്നത് പമ്പാക്ഷേത്രം എന്നായിരുന്നു. ശിവനിവിടെ തപസ് അനുഷ്ഠിച്ചുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ത്രേതായുഗത്തിലേക്ക് കടക്കാം. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ലക്ഷ്മണൻ സീതേനെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് സുഗ്രീവനും ഹനുമാനെ കൂടി കാണുന്നതും. പിന്നെ ബാലിനെ നിഗ്രഹിച്ച് സുഗ്രീവന് പട്ടാഭിഷേകം ചെയ്ത് കൊടുക്കുന്നതും. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് കിഷ്കിന്ധാപുരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്, കിഷ്കിന്ധ സാമ്രാജ്യം. ദ്വാപരയുഗത്തിൽ പഞ്ചപാണ്ഡവർ ഇവിടെയും വനവാസം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ 3 യുഗങ്ങളും കഴിഞ്ഞു. ഇനി കലിയുഗത്തേക്ക് കടക്കുകയാണെങ്കിൽ 1-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ പല്ലവര് കടമ്പര് പിന്നെ രാഷ്ട്രകൂടര് പിന്നെ കാകതിയർ ഇവരൊക്കെ ഇവിടെ വന്നിരുന്നുവെങ്കിലും മെയിനായിട്ട് ദർശനം നടത്തിയിട്ട് പോവുക. എന്നുവെച്ചാൽ ഇവര് ഈ കാരണം വരും പക്ഷേ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ടെമ്പിൾ ഒന്നും ഇല്ല, ചെറിയൊരു അമ്പലമാണ്. അവിടെ ചുമ്മാ ദർശനം നടത്തിയിട്ട് അവർ പോവും, അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. 9-ാം നൂറ്റാണ്ട് മുതൽ ബദാമി ചാലുക്യർ, കല്യാണി ചാലുക്യർ, ഹൊയ്സാലർ ഇവരൊക്കെ കൂടി ഈ ഹേമകുട്ട പർവ്വതത്തിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ അമ്പലങ്ങൾ പറഞ്ഞു കേട്ടോ. അത് ഇപ്പോഴും ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ വിരുപക്ഷ ടെമ്പിളൊന്നും അവർ പിടിപ്പെടില്ല. ഈ കാണുന്ന ഈ ചെറുതൊക്കെ ബദാമി കല്യാണി ചാലുക്യർ പണ്ട അമ്പലങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ കാകതീയ ഹൊയ്സാല കാലഘട്ടം നിർമ്മിച്ചിട്ടുള്ള അമ്പലങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങള് തിരികെ വന്നിട്ട് നേരെ പോവുകയാണെങ്കിൽ വിരൂപാക്ഷ ടെമ്പിളിക്കാണ്ട് പോകാൻ പറ്റും. 14-ാം നൂറ്റാണ്ടില് ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഈ പ്രദേശം ഫുൾ ആക്രമിച്ച് കേൾക്കുകയും ഇവിടെ ഒരു ഇസ്ലാം ഭരണത്തിന് കീഴിലാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റത്തിന് വേണ്ടി ഹരിഹരനും ബുക്കനും എന്ന രണ്ട് സഹോദരന്മാർ തമ്മിൽ അന്നത്തെ ശൃംഗേരി മഠാധിപതിയായിരുന്ന വിദ്യാരണ്യ സ്വാമിയുടെ സഹായം തേടുകയും പിന്നീട് ഇവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. 14-ാം നൂറ്റാണ്ട് മുതൽ പിന്നെ വിജയനഗരത്തിൻ്റെ ഒരു വളർച്ചയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. വിജയനഗര സാമ്രാജ്യം ഭരിച്ച കാലഘട്ടത്തിൽ വന്ന ഫോറിനേഴ്സായ അബ്ദുൾ റസാക്ക്, നിക്കോളോ കോണ്ടി,
ഫെർണാണ്ടോ ന്യൂസ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഭൂമിയിലുള്ള ഏറ്റവും റിച്ചസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ ഈ വിജയനഗരമാണെന്നും പിന്നെ ഇതിനും നല്ല നീറ്റായിട്ടുള്ള സിറ്റി വേറെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അവിടെ ചെറിയൊരു തുരങ്കം പോലെ സംഭവങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇത് തുരങ്കം ഒന്നല്ല, അത് മറ്റേ വാട്ടർ കനാൽ സിസ്റ്റം തോന്നുന്നു. ഈ വെള്ളം പോകാനുള്ള ഓവുജോലി പോലെ ഉണ്ട് കാണുമ്പോൾ. ഇതിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു കുറച്ച് പാടുണ്ട്. ഇത്രയുള്ള സംഭവം പിന്നെ ഈ സൂം ചെയ്തിട്ട് ഈ കാണുന്നതാണ് ഫുഡ് കോർട്ട് കിട്ടുക. എന്നു വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ അന്നദാനമൊക്കെ നടത്തിയിരുന്നു. അത് ഈ വിരുപാക്ഷ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റുള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിട്ട് കാണിക്കാം. 16th century വിജയനഗര സാമ്രാജ്യം ബാറ്റിൽ ഓഫ് തളിക്കോട്ട യുദ്ധത്തിൽ തോറ്റു. തോറ്റു എന്നൊക്കെ ഒരു ചതിപ്രയോഗത്തിൽ തോറ്റു. ആ തോൽവിക്ക് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സുൽത്താന്മാർ ഇവിടെ 6 months ഇവിടെ വന്ന് തീയിട്ട് നശിപ്പിച്ച് കത്തിച്ചിട്ട് പോയതാണ് ഈ കാണുന്ന അവശിഷ്ടങ്ങൾ ഫുള്ളും. ആ ബാറ്റിൽ ഓഫ് തളിക്കോട്ടയ്ക്ക് ശേഷം ഇവിടെ ഫുള്ള് 6 months അടിച്ച് തൂഫാനാക്കിയിട്ട് ഈ സ്ഥലം ഇത്രയും മനോഹരമായ സ്ഥലം ഒരു കാട് പോലെ ഒരു പ്രേതാലയം പോലെ ആക്കി വിട്ടുട്ടു. അതിനുശേഷം വിജയനഗരം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്നും ഇത്തരം സ്ഥലത്തിനെ പറ്റി ഒരാൾക്കും അറിയില്ല, എല്ലാവരും മറന്നുപോയി. അതിനുശേഷം 300 years ശേഷം പിന്നെ ഈ സുൽത്താന്മാരുടെ ഭരണമൊക്കെ പോയി ഇന്ത്യയിൽ ഫുള്ള് ബ്രിട്ടീഷ് ഭരണമായി. ആ കാലഘട്ടത്തിലാണ് അലക്സാണ്ടർ ഗ്രീൻലോ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർ ഇവിടെ വരികയും ഇവിടെയുള്ള 2 വിരൂപാക്ഷ ടെമ്പിളിനും പിന്നെ വിട്ടാൽ ടെമ്പിളിനും ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് അന്വേഷിച്ച് വരാനും പറഞ്ഞു. ഇത് ഇപ്പം ആളെടുത്ത ഫോട്ടോഗ്രാഫ്സ് ഇപ്പോഴും ഗൂഗിൾ ഫോട്ടോസിൽ പോയി കാണാൻ പറ്റും കേട്ടോ. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്, അതിൽ തന്നെ ഫുള്ള് കാട് പിടിച്ചിട്ട് കൊടുങ്കാട് പോലെ ഈ സ്ഥലം ഫുള്ള് കിടക്കുന്നു കേട്ടോ. അപ്പം അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇത് ഫുള്ള് നോക്കി നടത്തുകയും അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ പല സ്ഥലങ്ങളും മണ്ണിനടിയിലേക്ക് ഒരു മൂടിയിട്ടുണ്ടായിരുന്നു. കുളങ്ങൾ ഫുള്ള് മൂടിയിട്ടും കൊട്ടാരങ്ങൾ ഇടിച്ച് നിരത്തിയിട്ടും കുറേ സ്ഥലങ്ങൾ ഫുള്ള് ഒരു നികത്തിയിട്ടൊക്കെ ഇങ്ങനെ സ്ഥലം ഇല്ലാന്നൊരു ഐഡൻറ്റിറ്റി ആയി കിട്ടിയിരുന്നു. അതൊക്കെ ഒരു പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വിജയനഗര സാമ്രാജ്യം പറഞ്ഞ സാമ്രാജ്യം ഉണ്ടെന്ന് ഇപ്പോൾ വേൾഡ് വൈഡ് എല്ലാവർക്കും അറിയാം. ഇവിടേക്ക് ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നത് ഫോറിനേഴ്സാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഇന്ത്യക്കാരൻ ഇപ്പോഴാണ് കൂടുതൽ വന്നു തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിദേശികളാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നവർക്ക് ഫുള്ള് മനസ്സിലാവും ഫോറിനേഴ്സാണിത് ഇതിൻ്റെ ചരിത്രം അറിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഇവിടെ വെറുതെ വന്നിട്ട് പോകുന്നതാണ് ഏറ്റവും കൂടുതലുള്ള ആളുകൾ. ഇതിൻ്റെ ചരിത്രം അറിഞ്ഞ് വരുന്ന സാഹിബ്മാർ ഇവിടെ മാസങ്ങളോളം താമസിച്ചിട്ടാണ് പോകുള്ളൂ കേട്ടോ. അല്ലാത്തവർ ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ കണ്ടിട്ട് 2 days പോവുകയാണ് ചെയ്യും. ഇവിടെ വരുന്ന സാധാരണ മഹപ്പുള്ള ആളുകൾ. ഈ വീഡിയോയിൽ ഹേമകുട്ട പർവ്വതവും പിന്നെ ഈ വിജയനഗര സാമ്രാജ്യത്തിനുള്ള ചെറിയൊരു കാരണ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോ വിരൂപാക്ഷ ടെമ്പിളാണ്.